റിസോട്ടോ നമുക്ക് അത്ര ഫേമിലിയർ അല്ല. പിസ്സ പോലെ ഒരു ഇറ്റാലിയൻ ഡിഷാണ് റിസോട്ടോ. ഞാനിത് റീസെന്റ് കഴിച്ചത് പെരിന്തൽമണ്ണല്ല ഇംപാസ്റ്റോ എന്ന് പറഞ്ഞ ഷോപ്പിൽ നിന്നാണ്. ഇംപാസ്റ്റോന്റെ വേർഡ് മീനിങ് ഡൗ എന്നാണ്, അതായത് നമ്മുടെ മാവ് എന്നക്കർത്ഥം. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ മെയിൻ സംഭവം പിസ്സയാണ്. ക്രസ്റ്റ് തന്നെ ഒരുപാട് ഡിഫറൻസ് ഇവിടെ ഉണ്ട്. തിൻ ക്രസ്റ്റും അതുപോലെ തന്നെ ന്യൂയോർക്ക് സ്റ്റൈൽ തിക് ക്രസ്റ്റും ചീസ് സ്റ്റെഫ് ഫ്രൈഡിലെ പിസ്സ ഒക്കെ ഇവിടെ ഉണ്ട്. റെഗുലർ ആയിട്ട് നമ്മൾ കാണുന്ന പിസ്സ സോസിന് പകരം പെസ്തോ സോസോ ഇതുപോലെ ചീസി സോസോ ഒക്കെ യൂസ് ചെയ്ത് ഇവർ പിസ്സ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. പിസ്സ അല്ലാതെ പലതരം സാലഡ്സും സ്റ്റാർട്ടേഴ്സും ഒക്കെ ഇവിടെ അവൈലബിൾ ആണ്. ഞാൻ പല വട്ടമായിട്ട് പലതും ഇവിടെ ഒന്ന് കഴിച്ചിട്ടുണ്ട്. ലാസ്റ്റ് കഴിച്ച ലോഡഡ് ഫ്രൈസും അതുപോലെ തന്നെ നാച്ചോസ് ഒക്കെ ഇവിടുത്തെ ഫാസ്റ്റ് മൂവിങ് ഐറ്റംസ് ആണ്. ഇതുവരെ ട്രൈ ചെയ്യാതെ ഇപ്രാവശ്യം ഇവിടുന്ന് ട്രൈ ചെയ്തൊരു ഐറ്റം ഉണ്ട്, അതാണ് കൊസഡിയ. സംഭവം മെക്സിക്കൻ ആണ്. മീറ്റും ചീസും വെജിറ്റബിൾസും ബീൻസ് ഒക്കെ സ്റ്റഫ് ചെയ്തിട്ടുള്ള ഒരു സാധനം. കോഫി പിന്നെ പല വട്ടം ഇവിടെ നിന്ന് കുടിച്ചതിന്റെ വീഡിയോ നിങ്ങൾ കണ്ടു കാണും. പക്ഷെ ഞാൻ ഇപ്രാവശ്യം വന്നത് ഒരു പുതിയ ഐറ്റം ട്രൈ ചെയ്യാനാണ്. റിസോട്ടോ. പാസ്തക്ക് പകരം റൈസ് ഉപയോഗിച്ചാൽ എങ്ങനെ ഉണ്ടാവും? അതാണ് റിസോട്ടോ. നമ്മുടെ ബിരിയാണി അരി അല്ല, അർബോറിയോ എന്ന് പറഞ്ഞൊരു പ്രത്യേക റൈസാണ് സത്യത്തിന് വേണ്ടത്. ഇത് തന്നെ സോസുകളും അതുപോലെ തന്നെ ആഡ് ചെയ്യുന്ന വെജും നോൺ വെജിനും ഒക്കെ വ്യത്യാസങ്ങൾ ഉണ്ടാവും. നിങ്ങൾ മസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ട ഐറ്റമാണ് സത്യത്തിൽ റിസോട്ടോ. ഇവിടുന്ന് മടങ്ങുമ്പോൾ ഞാൻ വീട്ടിലേക്ക് പാർസൽ എടുത്തൊരു 1 meter പിസ്സ ഉണ്ട്. ട്രാം പിസ്സ എന്നാണ് ഇവർ അതിന് പേര് കൊടുത്തിരിക്കുന്നത്. ഒരു ക്യൂരിയോസിറ്റിക്ക് വാങ്ങിപ്പോയതാണ്. വീട്ടുകാർ മാത്രമല്ല നാട്ടിലെ കൂട്ടുകാരും തിന്നിട്ട് സംഭവം തീർന്നിട്ടില്ല. നാട്ടിലിപ്പോൾ എക്സ്ക്ലൂസീവായിട്ടൊരു പിസ്സ വിൽക്കുന്ന ഷോപ്പാണ് ഇംപാസ്റ്റോ എന്ന് പറഞ്ഞുകൊണ്ട് ബൈ ഫ്രം ആ ഹരം.